ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. വിവാദ പരാമർശം നടത്തിയതിന്റെ പേരിൽ അയ്യപ്പ ധർമ്മസേന പ്രസിഡന്റ് രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രക്തം ചീന്തി പോലും ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നത് തടയാൻ ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പരാമർശം. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചാൽ ചോര വീഴ്ത്തി നടയടപ്പിക്കുമെന്നായിരുന്നു രാഹുൽ ഈശ്വർ വിവാദ പ്രസ്താവന നടത്തിയത്. ഇതിനായി 20 പേർ സന്നിധാനത്തുണ്ടായിരുന്നെന്നും രാഹുൽ ഈശ്വർ വെളിപ്പെടുത്തിയിരുന്നു. കയ്യിൽ മുറിവേൽപ്പിച്ച് രക്തം വീഴ്ത്തുവാനായിരുന്നു പദ്ധതി എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. സർക്കാരിന് മാത്രമല്ല തങ്ങൾക്കും വേണമല്ലോ പ്ലാൻ ബിയും സിയും ഒക്കെ. ശബരിമല സന്നിധിയിൽ രക്തം വീണോ മൂത്രം വീണോ അശുദ്ധമായാൽ 3 ദിവസം നട അടച്ചിടുന്നതിന് ആരുടെയും അനുവാദം ആവശ്യമില്ല. നട തുറക്കണമെന്ന് പറയാൻ ആർക്കും അധികാരവുമില്ല. ഈ സാധ്യത പരിഗണിച്ചായിരുന്നു ഇങ്ങനെ ഒരു സംഘം തയ്യാറായി നിന്നത്. ഇതായിരുന്നു രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ. ഇതേ തുടർന്ന് കലാപത്തിന് ആഹ്വാനം നൽകിയതിന് രാഹുൽ ഈശ്വറിനെ എറണാകുളം പോലീസ് കേസെടുത്തിരുന്നു. എറണാകുളത്ത് നിന്നെത്തിയ പോലീസ് സംഘം തിരുവനന്തപുരം സദാവനത്തുള്ള ഫ്ളാറ്റിലെത്തി രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തേണ്ട പരാമർശമാണ് രാഹുൽ ഈശ്വർ നടത്തിയത് എന്നായിരുന്നു രാഹുലിന്റെ വിവാദ പ്രസ്താവന. പുറത്തു വന്ന ഉടനെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചത്. എന്നാൽ പിന്നീട് രക്തം ചീന്താനുള്ള പദ്ധതി മറ്റ് ചിലർക്കായിരുന്നു എന്നും താൻ ഇടപെട്ട് അത് തടയുകയായിരുന്നുവെന്നും രാഹുൽ ഈശ്വർ വിശദീകരിച്ചു. 5-ാം തീയതി ശബരിമല നട തുറക്കുന്നതിന് മുന്നേ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നതായി രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പമ്പയിലും സന്നിധാനത്തും വിശ്വാസികളെ തടഞ്ഞതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വർ 1 ആഴ്ചയോളം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. കലാപത്തിന് ആഹ്വാനം നൽകി എന്നതുൾപ്പെടെ കൂടുതൽ ഗൗരവമുള്ള കുറ്റമാണ് ചുമത്തിയത്. രാഹുൽ പുതിയൊരു കേസിൽ വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ് കേരള.